ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആസ്മീസ് കറി ബൗൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചീസും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് ചിക്കൻ ചീസ് പാറ്റീസ് എന്നും ചിക്കൻ ചീസ് പാർസൽ ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായതും അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതും അതിലോട്ട് ഒരു വലിയ സവാളയാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാളയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദാമാവിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് പാലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാൽ കപ്പ് പാലും ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു അരക്കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വേവിച്ച് ബാക്കി വന്ന വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കോൺ സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം എന്തായാലും ചേർക്കണം, സ്വീറ്റ് കോൺ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത ശേഷം ഇത് നമുക്ക് കുറച്ച് നേരം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കട്ടിയായി കിട്ടും. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ടിയായി വരും. അപ്പോൾ ഇതൊന്ന് കട്ടിയായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് ഇതിൻ്റെ ചൂടാറിയ ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് അര കപ്പ് ചീസാണ്, ഗ്രേറ്റഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിൻ്റെ ഗ്രേറ്റഡ് ചീസാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്തതുണ്ട്, അത് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെറുതെ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതിൻ്റെ ചൂടാറിയ ശേഷം നമ്മൾ ഇതേപോലെ പിച്ചെടുത്തതാണ് അതിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചീരയും ചേർത്ത് കൊടുക്കാം. മല്ലിച്ചീരയും ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചിക്കൻ ചീസ് പാർസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് സമൂസ ഷീറ്റാണ് എടുക്കുന്നത്. ഞാൻ എടുത്ത പോലെ എടുത്തിട്ട് ഇതേപോലെ ക്രോസ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസിൻ്റെയും ചിക്കൻ്റെയും മിക്സ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മൈദയും കുറച്ച് വെള്ളവും ഇട്ടിട്ട് ഒരു ചെറിയ പേസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഇതേപോലെ കാണിച്ചു തരാം.
അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. എന്നാലും ആദ്യം കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ സമോസ ചീസ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം, എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇഫ്താറിനും അല്ലാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം ചീസ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നല്ലോണം വലിയൂല. നല്ലോണം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വലിയും കാണാനും നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.